നമസ്കാരം. ശ്രേയംസ് കുമാറിനെ പോലൊരു വ്യക്തിയെ അല്ലെങ്കിൽ ശ്രേയംസ് കുമാറിന്റെ പാർട്ടിയെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിലനിർത്തണമോ എന്നത് സംബന്ധിച്ച് പാർട്ടി ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. പാർട്ടിയുടെ ചോര ഊറ്റിക്കുടിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന സംവിധാനത്തിന്റെ ചോര ഊറ്റിക്കുടിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു നിറികെട്ട ഒരു നേതാവ് ഈ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോൾ കോൺഗ്രസ് എസിന് മന്ത്രിസ്ഥാനം കൊടുത്തു, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ള ചർച്ച സജീവമാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് എസ് എന്ന പാർട്ടി അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന ഏക എം എൽ എ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ഈ എൽ ഡി എഫ് എന്ന സംവിധാനത്തിനോടൊപ്പം അതിനെ തള്ളിപ്പറയാതെ അതിനോടൊപ്പം ഉറച്ചു നിന്നൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഏക എം എൽ എ എന്ന പരിവേഷം ഉള്ളപ്പോൾ പോലും കഴിഞ്ഞ തവണത്തെ ആദ്യ പിണറായി മന്ത്രിസഭയിൽ പോലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം ഇടതുപക്ഷം ഉറപ്പാക്കിയത്. ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് എത്തിപ്പെടുമ്പോൾ എൽ ജെ ഡിയെ മാത്രം ഒഴിവാക്കിയതിൽ ശ്രേയംസ് കുമാർ കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ഒരു കാര്യം ഈ ശ്രേയംസ് കുമാർ എന്ന നിറികെട്ട മനുഷ്യൻ മനസ്സിലാക്കുക, നിങ്ങൾ മാതൃഭൂമി പോലൊരു പത്രവും കൊണ്ട് നടന്നിട്ട് അതിന്റെ അമരത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ അച്ഛനായ ശ്രേയംസ് കുമാറിന്റെ പിൻപറ്റി ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് അതിന്റെ ചോര കുടിച്ചിട്ട് ആ പ്രസ്ഥാനത്തെ നിങ്ങൾ നടത്തുന്ന മാധ്യമത്തിലൂടെ വല്ലാതെ അവഹേളിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ രാജ്യസഭാ എം പി ആയിരിക്കുന്നുണ്ട്. അത് കടന്നു വന്നത് നിങ്ങളുടെ ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, അച്ഛന്റെ പേരും പറഞ്ഞ് കടന്നു വന്നതാണ്. ശ്രേയംസ് കുമാർ മരണപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് രാജ്യസഭ അംഗം തന്ന് ഈ പാർട്ടി ഈ ഇടതുപക്ഷത്തിലേക്ക് നിങ്ങളെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കടന്നു വന്ന് അധികാരമോഹമായി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോൾ എൽ ജെ ഡി ഈ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് തന്നത് രണ്ട് ഷുവർ സീറ്റുകളാണ്. അതായത് കൂത്തുപറമ്പും ഒപ്പം കൽപ്പറ്റയും, അത് രണ്ടും പാർട്ടിയുടെ ഉറച്ച രണ്ട് സീറ്റുകളായിരുന്നു. അതിൽ കൂത്തുപറമ്പ് ജയിച്ചു, കൽപ്പറ്റയിൽ തോറ്റു. കൽപ്പറ്റ എന്ന് പറയുന്ന സീറ്റ് വയനാടിൽ ഇടതുപക്ഷത്തിന്റെ ശശീന്ദ്രനെ പോലുള്ള ഒരു ജനകീയ എം എൽ എ അവിടത്തെ ജനകീയരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സായിരുന്നു. ആ വ്യക്തിയെ മാറ്റിയിട്ട് കൽപ്പറ്റ തരുമ്പോൾ ആ പ്രദേശത്തെ പാർട്ടിക്കാർക്കെല്ലാം ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നു. കാര്യം ശ്രേയംസ് കുമാറിനെ പോലൊരു വിശ്വാസ വഞ്ചകനെ അവിടെ ജനപ്രതിനിധിയാക്കാൻ സി പി എം കൊണ്ടുവന്നതിലാണ് ആ പ്രതിഷേധം ഉയർന്നത്. അവർ ബാലറ്റിലൂടെ അത് തെളിയിക്കുകയും ചെയ്തു, ഇത്തരത്തിലൊരു ജനപ്രതിനിധി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം. നിങ്ങൾ തോറ്റത് ആരോടാണ് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക. കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും തോറ്റുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ടി സിദ്ദിഖ് എന്ന നേതാവിനോടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോ ശ്രേയംസ് കുമാറിന്റെ ജനപിന്തുണ എത്രയുണ്ട് എന്ന് ഇപ്പോൾ കൽപ്പറ്റ പോലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച സീറ്റിൽ നിന്ന് കൃത്യമായി വെളിവായിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ അവിടുത്തെ ജനപ്രതിനിധി കൂടിയായിരുന്നു. ആ ജനപ്രതിനിധിയെ കഴിഞ്ഞ തവണ നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അവസരം തന്നു. ഇപ്പോൾ എന്ത് ബോധ്യമായി? അപ്പോ നിങ്ങൾക്കിനി ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നിങ്ങൾ അധികാരം തേടി യു ഡി എഫ് പാളത്തിലേക്ക് പോയവരാണ്. അവിടെ നിങ്ങൾ തഴയപ്പെടുമെന്നുള്ള സന്ദർഭം വന്നപ്പോൾ തിരിച്ച് നിങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമാകാൻ വന്നു. അപ്പോ നെറികേടിന്റെയും അവസരവാദത്തിന്റെയും രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ശ്രേയംസ് കുമാർ എന്ന് പലകുറി തെളിയിക്കപ്പെട്ടതാണ്. പോരാത്തതിന് ഇവിടെ വന്നു ഇവിടത്തെ ചോറും കൂറ് നിങ്ങൾക്ക് ബി ജെ പിയോടും യു ഡി എഫിനോടുമാണെന്ന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾ മുഹമ്മദ് റിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും ആർ ബിന്ദു എന്ന മന്ത്രിയെയും നിങ്ങൾ രണ്ട് പാർട്ടി നേതാക്കളുടെ പേരിൽ നിങ്ങൾ അവഹേളിക്കാൻ തയ്യാറാകില്ലായിരുന്നു എന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള നിറികെട്ടവരെ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. കൂത്തുപറമ്പിൽ ജയിച്ച കെ പി മോഹൻ എന്ന വ്യക്തി മുൻപ് യു ഡി എഫ് സംവിധാനത്തിൽ നിന്ന് കൃഷിമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണെന്ന് വേണം വിലയിരുത്തേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച് ഈ സംവിധാനത്തിന്റെ എല്ലാ സുഖലോലുപതകളും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം എന്ന സംവിധാനത്തിന്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൈപ്പറ്റിയതിനു ശേഷം ഇതിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ തയ്യാറാകുന്ന ഒരു നേതാവിനെ വച്ചു പൊറുപ്പിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു ജനപ്രതിനിധിയല്ലേ, പോട്ടെ അവർ യു ഡി എഫിനോട് ചേരട്ടെ. അവിടെ ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ കൂത്തുപറമ്പ് പോലൊരു മണ്ഡലം കഴിഞ്ഞ തവണ കെ കെ ശൈലജ ജയിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലം ഇവിടെ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കേണ്ട ഒരു മണ്ഡലമാണ്.
ആ മണ്ഡലത്തെ ഇത്തരത്തിലൊരു നിർഗെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എഴുതി കൊടുത്തതിനു ശേഷം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു മാധ്യമത്തിലൂടെ ഈ സംവിധാനത്തിനെ അവഹേളിക്കുമ്പോൾ അത്തരത്തിൽ ഒരാളെ വെച്ച് പൊറുപ്പിക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച് ഇടതുപക്ഷം ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ് എൽജെഡിയും ജെഡിഎസുമായി പോയി ലയിച്ചു വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റത്തില്ല തങ്ങൾക്ക് തനിയേ ഒരു മന്ത്രിസ്ഥാനം വേണം എന്ന് അവകാശവാദം ഉന്നയിച്ച് മുതലക്കണ്ണീർ ഒഴുക്കി നടക്കുകയാണ് ശ്രേയംസ് കുമാർ ഇത്തരത്തിലുള്ള നിർഗെട്ടവരെ ഇടതു പാർട്ടിയിൽ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പൊതുവേ ഈ അണികൾ ഉയർത്തുന്നുണ്ട് ഇടതുപക്ഷം അത് ചെവിയിൽ കൊള്ളേണ്ട ഒരു സന്ദർഭമാണ് എൽജെഡി വേണ്ടെങ്കിൽ വേണ്ട വടകര പോലൊരു ഷുവർ സീറ്റിനെ നഷ്ടപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് ഒരുപക്ഷെ എൽജെഡി ഈ പാർട്ടി വിട്ടുപോയപ്പോൾ പോലും വടകര പോലൊരു മണ്ഡലം ഇടതുപക്ഷം സികെനാണോ എന്ന വ്യക്തിയിലൂടെ നിലനിർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നും ഈ സംവിധാനത്തിൽ ഇരിക്കുന്നവർ മറക്കരുത് എന്ന് അണികൾ പറയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിരഗട്ടവരെ ഈ പാർട്ടി ചുമക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷം പോലൊരു സംവിധാനം ചുമക്കേണ്ടതുണ്ടോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കെപി മോഹനെ പോലൊരാൾ യുഡിഎഫിന്റെ ഭാഗമായി നിന്നപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷത്തിന് നേരെ മുണ്ടുയർത്തി കാണിച്ചു എന്നൊരു ആക്ഷേപം നേരിടുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും കൂത്തുപറമ്പിലുള്ള അണികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച് കയറ്റിയത് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മനസ്സില്ല മനസ്സോടെയാണ് എന്നുള്ള കാര്യവും ഇടതുപക്ഷം ഇപ്പോൾ മനസ്സിലാക്കും ഇപ്പോൾ രാജ്യസഭാ സീറ്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിൻമറ്റി അത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രേയംസ് കുമാർ ചരട് വലിക്കുന്നുണ്ട് ആ ചരട് വലിയെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് ഓരോ പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടാണ് ആ നിലപാടിനെ ഇടതുപക്ഷം ചെവിക്കൊള്ളേണ്ട ഒരു സന്ദർഭമാണ് ഇത്തരത്തിൽ നീചന്മാരായ നിറുകെട്ട രാഷ്ട്രീയ നേതാക്കന്മാരായ ശ്രേയംസ് കുമാറിനെ പോലുള്ളവർ അസ്തമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ നിറുകേടിലൂടെ വളരാൻ ഒരു വ്യക്തിയെയും അനുവദിക്കാൻ പാടില്ല ആ കാലഘട്ടമൊക്കെ കടന്നുപോയി കഴിഞ്ഞു എവിടെയാണോ അധികാരം കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങോട്ടേക്ക് ചായുന്ന ഒരു സമീപനം പൊതുവായി ഈ പറയുന്ന എൽ ജെ ഡി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പലകുറി ഈ നാടിന്റെ മുന്നിൽ ഉദാഹരണമായി നിരത്തിവെച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് ശ്രേയംസ് കുമാർ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കി കോൺഗ്രസ് എസിനെയും ജനാധിപത്യ കേരള കോൺഗ്രസിനെയൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി അവർക്ക് മന്ത്രിപദം കൊടുത്തു ഞങ്ങൾക്ക് എന്തേ തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ മനോഭാവമുള്ളവർ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നടക്കുന്നവർ നടത്തുന്ന ഒരു വിമർശനമുണ്ട് അതിനെ ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാർ കാണേണ്ടതുണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ ആ വിമർശനത്തെ കൃത്യമായി പോസിറ്റീവായി ഉൾക്കൊണ്ട് ഇത്തരം പുഴുക്കുത്തുകളെ ഈ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്നോ മാറ്റി നിർത്താൻ ആർജവം എടുക്കണം ഇവരെ കൊണ്ടൊക്കെ ഇടതുപക്ഷത്തിന്റെ ഒരു ഷുവർ സീറ്റ് കൊടുത്തിട്ട് അവിടെ ജയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഓലപ്പാമ്പ് നേതാവിനെ ചുമക്കേണ്ട ബാധ്യത ഈ സംവിധാനത്തിനുണ്ടോ എന്ന് ചോദിക്കേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് ശ്രേയംസ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ മുതലക്കണ്ണീരും മാതൃഭൂമിയുടെ നിലവിളിയും ഒക്കെ കണ്ടിട്ട് ഒരാളെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി മന്ത്രിയായി എടുക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല കാലങ്ങളായി ഇടതുപക്ഷ സംവിധാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ഒരാൾക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്താൽ അത് അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് അല്ലാതെ മുതലാളിത്ത നയവും ഈ പറയുന്ന പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം ഇതിനെ പൊതുജന സമൂഹത്തിൽ ബി ജെ പിയുടെ നാവായി നിന്ന് സംസാരിക്കുന്ന ഒരു നേതാവിന് ഇനിയും ഈ പാർട്ടി ഊട്ടി വളർത്തേണ്ടതുണ്ടോ എന്ന് നേതാക്കന്മാർ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് മാതൃഭൂമി എന്ന പത്രം ജന്മഭൂമിയുടെ മറ്റൊരു വേർഷനാണെന്ന് മാത്രമേ വിലയിരുത്തേണ്ടതുള്ളൂ അദ്ദേഹം ഈ പാർട്ടിയുമായി ചേർന്നു ഈ നാട്ടിൽ ഈ സംവിധാനത്തെ അവഹേളിക്കാൻ വേണ്ടി മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളത് അത് പലകുറി തെളിവായിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ ഈ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പോലും രണ്ട് സഖാക്കന്മാരെ അവഹേളിക്കാൻ നടത്തുന്ന എഴുത്തുകൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സംവിധാനത്തിൽ നിർത്തി ഉപ്പും ചോറും കൊടുത്ത് വളർത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഇവിടത്തെ സാധാരണയായ അണികളുടെ ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഇത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കിവിട്ട് ഈ പ്രസ്ഥാനത്തിൽ ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നേതാക്കന്മാർ ഓർമ്മിക്കേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് ശ്രേയംസ് കുമാർ പോലുള്ള രാഷ്ട്രീയ നീചന്മാരോട് കടക്കപ്പുറത്ത് അല്ലെങ്കിൽ മാറി നിൽക്കങ്ങോട്ട് എന്ന ഉറച്ച ശബ്ദത്തിൽ ആജ്ഞാപിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ കടന്നു പോകുന്നു എന്നുള്ള കാര്യം നേതാക്കന്മാർ തന്നെ മുഖവിലക്കെടുക്കേണ്ട സന്ദർഭമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.